ഒളിക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് രണ്ട് കാലുകൾ നിങ്ങളെ പിന്തുടരുന്നതായി തോന്നുക. അതുമില്ലെങ്കിൽ രണ്ട് കണ്ണുകൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും. മുന്നോട്ട് പോകും തോറും മരങ്ങൾക്ക് മറവിൽ നിന്നും ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ? അവസാനം രക്ഷപ്പെട്ടു എന്ന് തോന്നി സമാധാനത്തോടെ എന്ന് നടന്നു പുറത്തുമ്പോഴാവും അത് സംഭവിക്കുക. ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുവാണല്ലേടാ കള്ള. എടുക്കണ്ട പൈസ. ഏത് പൈസ? നല്ല ബെറ്റിത്തോറ്റ പൈസ. എടുക്കണ്ട 500. ആരും പറ്റി ഞാനും തോട്ടില്ല. ഞാനാണ് തോറ്റ്. അതായത് കേരളേ ഞാൻ നല്ല കോൺഫിഡൻസിൽ നടുവൊക്കെ വളച്ച് ജയിക്കുന്ന അങ്ങ് ഉറപ്പിച്ച് നിൽക്കുമായിരുന്നു. നിന്റെ മുഖത്തുണ്ട് നീ ഉറപ്പായും ജയിക്കൂലെന്ന പേടി. പോടെ. എന്നിട്ട് ഞാൻ എൻ്റെ മുത്തശ്ശൻ മിസ്റ്റർ പുരുഷോത്തമൻ ഇന്നേ വരെ തോറ്റിട്ടില്ലാത്ത ഗോട്ടിയെടുത്ത് കയ്യിലും പിടിച്ച് വലിച്ചിട്ട് ഒരൊറ്റ അടി. അപ്പം എവിടെ നിന്ന് വന്നറിയില്ല, ഒരു ഹലാക്കില ബദാങ്ക അതിലിടിച്ചിട്ട് എൻ്റെ ഗോട്ടി അങ്ങ് തെറിച്ചു പോയി. നിന്റെ വർത്താനം കേട്ടത് ഞാനാണ് ബദാങ്ക അവിടെ കൊണ്ടുവച്ചത്. ഇപ്പം നിനക്ക് എന്താ വേണം? നിന്റെ 500 അല്ല അത് അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇന്നലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് ആ ബദാങ്കായ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ ഗോട്ടി കൊണ്ട് കൊള്ളിക്കാം. ആ എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ 500 തിരിച്ചു തരാം. ഇത് തട്ടിപ്പ്. ടൈം ട്രാവൽ പ്രാക്ടിക്കലി പ്രൂവ് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ എന്നാ പറയും. നീ അങ്ങനെ പിന്നോട്ട് 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 പോയി നിന്റെ അപ്പൂപ്പൻ്റെ ആയ കാലത്തെത്തി. അങ്ങേർക്ക് നിന്റെ അതേ തൊലിഞ്ഞ ചിരി. അപ്പോൾ മിസ്റ്റർ പുരുഷോത്തമൻ ഒരു ഉച്ചനേരത്ത് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പലനടയിൽ ഇങ്ങനെ കുത്തി നിൽക്കുമ്പോഴാണ് പുള്ളിക്കൊന്ന് ഉച്ച മയങ്ങണമെന്ന് തോന്നുന്നത്. ഏത് പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ കിടന്നു. അപ്പോൾ അതാ പിന്നോട്ട് പോയ നീയാണിപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. നീ ആരുമില്ലാന്നുറപ്പ് വരുത്തിയിട്ട് കഥക് തള്ളിത്തു. പുരുഷോത്തമൻ ഗാഠനിദ്രയിലോട്ട് തെന്നി വീഴുന്ന സമയമാണ്. ചുറ്റും നോക്കി നീ ആരുമില്ലാന്നുറപ്പ് വരുത്തി മെല്ലെ കഥക് തുറന്നു. പതിയെ പുതപ്പ് മാറ്റി നീ അരയിൽ നിന്നും കത്തിയെടുത്ത് വലിച്ച് ഒരൊറ്റ കുത്ത്. അങ്ങനെ കുത്തിയാലോ? നിനക്ക് കുത്താൻ പറ്റില്ല. അതൊന്നും എനിക്ക് കുത്താൻ പറ്റാത്ത. നീ കുത്തിയാൽ നിന്റെ മുത്തശ്ശൻ മരിച്ചു. അപ്പൊ വരെ പിന്നെ അച്ഛനുണ്ടാവും. അച്ഛനെ പിന്നെ നീ ഉണ്ടാവോ? പിന്നെ ആര് കുത്തും? മനസ്സിലായോ? ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പൂപ്പൻ വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ടൈം ട്രാവൽ പോസിബിൾ അല്ല. അപ്പം പൈസ പക്ഷെ ഇതിനൊരു ടൈലന്റ് കൂടെ ഉണ്ട്. ടൈലന്റ് ചില സിറ്റുവേഷൻസിൽ ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞുതരാം.